ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ധനുമാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം അഞ്ചാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് നക്ഷത്രം ഇരുപത്തിനാല് നാഴിക ഉത്തരട്ടാതിയും ബാക്കി രേവതിയുമാണ് അപ്പൊ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും ഒട്ടനവധി പേർക്ക് പ്രശ്നപരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിരവധി പേരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുകയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാലൂർ ശർമാജിയാണ് അദ്ദേഹത്തെ വളരെ സ്നേഹാതരങ്ങളോട് ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ഡിയർ ഡോക്ടർ കുടമാളു ശർമാജി എറണാകുളത്ത് നിന്നൊരു വീട്ടമ്മ എഴുതുന്നു ഈ പ്രോഗ്രാം സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും കഴിവുള്ള ശർമാജിയെ അഭിനന്ദിക്കാതെ ഇരിക്കാൻ കഴിയില്ല അങ്ങേക്ക് ആയുസും ആരോഗ്യവും തരട്ടെ ഈ പ്രോഗ്രാം നിർത്താതെ തുടരണമെന്ന് അപേക്ഷിക്കുന്നു സോണിയ മേഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഈ മൊത്തം മുഴുവൻ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളും ഹൃദയംഗമമായ നന്ദി അറിയിക്കുകയാണ് എൻ്റെ മകൻ്റെയും മകളുടെയും കാര്യം അറിയുവാനാണ് ഈ കത്തെഴുതുന്നത് മകന് ജോലിയുണ്ട് അതിന് തക്ക പുരോഗതി ഒന്നുമില്ല വിവാഹം ആലോചിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല എല്ലാത്തിനും തടസ്സം ഇതിനെന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാമോ വിവാഹം എപ്പോൾ നടക്കും വിദേശത്തേക്ക് പോകാൻ പറ്റുമോ അങ്ങയുടെ വിലയേറിയ ഉപദേശം പറഞ്ഞു തരാമോ പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും മറ്റു ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട് പ്രോഗ്രാം നല്ല നിലയിൽ പോകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹോദരിക്കും കുടുംബത്തിനും ദീർഘായുസും പ്രത്യേകിച്ച് മകനും മകൾക്കും യഥാസമയത്ത് വിവാഹവും ഉദ്യോഗവും ഒക്കെ ലഭിക്കുമാകാവട്ടെ എന്ന് ദൈവനാമത്തിൽ ഈ കത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഞാനും സോണിയാജിയും മാത്രമല്ല മേക്കപ്പ് മേക്കപ്പ്മാർ വസ്തു ഇങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇതിനകത്തുണ്ട് രംഗത്ത് കാണുന്നത് ഞങ്ങൾ രണ്ടുപേരെയും മാത്രമാണ് പക്ഷേ അണിയറയിൽ അതിപ്രകട്ടനായൊരു സംവിധായകനുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി പേരുടെ ഒരു സഹായമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് അഭിനന്ദന കത്തുകൾ തന്നെ ധാരാളം വന്നിട്ടുണ്ട് ഒക്കെ ശരിയാണ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളുമൊക്കെ ഉത്സാഹിക്കുന്നുണ്ട് എല്ലാം ഈശ്വരക്ക് നടക്കും എന്ന് തന്നെ വിശ്വസിക്കട്ടെ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിനകത്തായിട്ട് ധാരാളമായി വിവാഹാലോചനകൾ വരികയും അവ നടത്തിപ്പിലേക്ക് വേണ്ട പ്രയാണങ്ങൾ ഒക്കെ വരികയും ചെയ്യുന്ന ഒരു യോഗം കാണുന്നുണ്ട് എങ്കിലും വിവാഹത്തിന് താൽപ്പര്യം ഇല്ലാതെ വരികയോ വിവാഹം മുറുകി വരുമ്പോൾ അതിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ മകൻ്റെ ഡിഗ്രി ഉദ്യോഗം സൗന്ദര്യം കായബലം കുടുംബം അന്തരീക്ഷം ഇവയ്ക്ക് തത്വല്യത കിട്ടാൻ ബുദ്ധിമുട്ടോ വരുന്ന ഒരു അർത്ഥപ്രവച്യ എന്ന് പറയുന്ന ഒരു യോഗം ജാതകത്തിലുണ്ട് പൂർണ പ്രവച്യ മുക്കാൽ പ്രവച്യ അർത്ഥപ്രവച്യ കാൽപ്രപച്യ വിവാഹപ്രപച്യ അതുപോലെ തന്നെ അംശപ്രവച്യ ഇങ്ങനെ ഒത്തിരി പ്രവച്യകൾ എന്താണ് പ്രവച്യ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് താൽപ്പര്യക്കുറവോ അല്ലെങ്കിൽ സൂട്ടബിളായിട്ട് വരുമ്പം മതി എന്നുള്ള ഒരു തണുപ്പൻ പ്രതികരണമോ അല്ലെങ്കിൽ എൻ്റെ സഹോദരി പ്രായമായി നിൽക്കുന്നു അത് നടക്കട്ടെ അതിനു വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് കുടുംബ ആവശ്യങ്ങളുടെ ഏതെങ്കിലും സാമ്പത്തിക ഭദ്രതയോ അല്ലെ വീട് പണി തുടങ്ങുന്നു അല്ലെ വീടാവട്ടെ അല്ലെങ്കിൽ പ്രൊമോഷൻ പ്രമോഷനാവട്ടെ അല്ലെ ഉദ്യോഗമാവട്ടെ അല്ലെ അനുകൂലമായ ട്രാൻസ്ഫർ ആവട്ടെ എന്നിത്യാദി ഭൗതിക തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾക്ക് വേണ്ടി യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും മാറ്റിവെക്കപ്പെട്ട ഒരു രീതിയോ അല്ലെങ്കിൽ ഇണങ്ങിക്കിട്ടാതെ വരികയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യങ്ങളും അതല്ലെങ്കിൽ ഒരു ഈശ്വരഭക്തി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ ദൂരെ ദൂരെ രണ്ടുപേരും ജോലി ചെയ്യേണ്ടതു കൊണ്ടോ ഒരു സംതൃപ്തമായ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു രാശിയല്ല എന്നാൽ പ്രപഞ്ച എന്ന് പറയുന്നത് അതികഠിനമായ വിവാഹ തടസ്സത്തെയോ അല്ലെങ്കിൽ ബ്രഹ്മചര്യ യോഗത്തെയോ സൂചിപ്പിക്കുന്നതുമല്ല അതുകൊണ്ട് വിവാഹമൊക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിനകത്തായിട്ടും അതുപോലെ തന്നെ ചിലപ്പോൾ അത് ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ വേണമെങ്കിൽ നീണ്ടു പോകാം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാലോ സാമ്പത്തിക പ്രശ്നങ്ങളാലോ ഒക്കെ വേണമെങ്കിൽ കുറച്ച് ആദ്യം ഒന്ന് നിശ്ചയിച്ചു പിന്നെ ആറ് മാസം കഴിഞ്ഞിട്ട് നടത്തുക എന്നാലും ഈ പറഞ്ഞ കാലയളവിൽ പത്തൊൻപത് ജൂലൈക്കകത്തായിട്ട് വിവാഹാദി യോഗവും ഒരു ഗ്രഹനിർമ്മാണ യോഗവും അതുപോലെ തന്നെ മറ്റ് ഭൗതിക തരത്തിലുള്ള സാമ്പത്തിക ആത്മീയ നേട്ടങ്ങളുമൊക്കെ മകന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ പ്രവച്യ എന്ന് പറയുന്ന ആ ചതുർഗ്രഹ യോഗം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതിന് ഒരു മാതാവിനും അല്ലെ ഒരു പിതാവിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുടുംബസ്ഥർക്ക് വിവാഹം കഴിച്ച് ഒരു ഉണ്ണിക്കാലൊക്കെ കണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരാഗ്രഹങ്ങൾ കണിശമായിട്ടും ഉണ്ടാകും അതിലേക്ക് ആ തടസ്സങ്ങൾ മാറുന്നതിന് ഇപ്പോൾ തടസ്സമുള്ള ഒരു സമയമാണ് കുംഭക്കൂ ആയതുകൊണ്ട് അഷ്ടമ വ്യാഴവും അതുപോലെ കണ്ടക കണ്ടകശനിക്കാലഘട്ടങ്ങളും ആണല്ലോ അതുകൊണ്ട് ആ അഷ്ടമ വ്യാജത്തിന് തൊട്ടതൊക്കുമേ പൊട്ടിടും നനച്ചതെല്ലാമേ തെറ്റിയിടും അരിസ്ഥാനങ്ങളോ മാറ്റമുണ്ടായിടും അന്ത ഹൃദയമോട് പെറ്റമ്മ പോലും വിഷമിച്ചിടും ആ പെറ്റമ്മയുടെ ഒരു ഹൃദയവേദനയാണിപ്പം മകൻ്റെ വിവാഹത്തിനെ കുറിച്ചുള്ള കത്ത് വന്നിരിക്കുന്നത് വളരെയധികം മാനസിക വ്യഥയുണ്ട് ആ വരുന്ന ആഗസ്റ്റ് സെപ്റ്റംബർ കൂടി ആ അഷ്ടമത്തിൽ നിൽക്കുന്ന ദുഃഖിച്ച് നിൽക്കുന്ന അമ്മയുടെ ആ വ്യാജസ്ഥിതി ഭാഗ്യത്തിലേക്ക് എത്തിത്തരുന്നതാണ് അപ്പം മകനിലുണ്ടായിരുന്ന ആ തടസ്സം മകനെ കൊണ്ട് ഉണ്ടായിരുന്ന തടസ്സം മകനെ ദുഃഖിച്ചു കൊണ്ടിരുന്ന ആ പ്രയാസം മാറി ഭാഗ്യചക്രം തുടങ്ങ തുടങ്ങുകയാണ് തുടർന്ന് ഞാൻ പറഞ്ഞ ആ പീരീഡിൽ വിവാഹാതിമംഗളകർമസിദ്ധി നടക്കും മകൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഈ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസത്തിനനുസരണമായിട്ടുള്ള ഉദ്യോഗലബ്ധി വിവാഹാദിമംഗളകർമ്മസിദ്ധി എന്നിവ ഉണ്ടാകുകയും കഴിവതും വിദേശവുമായി ബന്ധമുള്ളതോ വിദേശ ജോലിയുള്ളതോ അതുവഴി വിദേശത്തേക്ക് കിടക്കാൻ സാധ്യതയുള്ളതോ വിദേശവുമായി ടൈ അപ്പുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് വിവാഹം കഴിക്കുവാനുള്ള യോഗം മകൾക്ക് ഉണ്ട് അങ്ങനെ ആ വഴി വിവാഹം തന്നെ വിവാഹ പിന്നെ വെളിയിൽ വെച്ച് നടക്കുകയോ അല്ലെങ്കിൽ വിവാഹാനന്തരം വിദേശത്തേക്ക് ജീവിക്കുവാനുള്ള ഒരു യോഗങ്ങളും കാണുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല അഷ്ടമത്വ ബുധനാണ് പണ്ഡിതനും ഏകക്കുറ ഇരുനകത്ത് ഉള്ള ആളും ഹൈറ്റ് കുറഞ്ഞ് ഇരിക്കുകയും ചുരുണ്ട ചുരുണ്ട മുടി ഉള്ള ആളും അത് സഹപത യോഗ്യനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുമാനത്തന്നെ കിട്ടാനുള്ള യോഗങ്ങളും അമ്മയ്ക്കുണ്ട് അത്ര വലിയ ഒരു ദോഷ കാഠിന്യങ്ങളൊന്നും ഉള്ള ഒരു ജാതകങ്ങളല്ല എല്ലാവിധ ഭാഗ്യങ്ങളും മകക്കും മകനും ഉണ്ട് വിഷമിക്കാനൊന്നും ഇല്ല ഈ പറഞ്ഞ കാലയളവിൽ രണ്ടുപേരുടെയും വിവാഹവും ഉദ്യോഗലബ്ധിയും കിട്ടും വിദേശത്തേക്ക് പോകാനുള്ള യോഗമുണ്ട് ഇതിന് നേരത്തെ തന്നെ കത്തയച്ചിരുന്നത് നേരത്തെ തന്നെ മറുപടി അയച്ചു തന്നെ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് നവഗ്രഹ പൂജകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒന്നും കൂടിയൊക്കെ അതായത് അഭിവൃദ്ധിയും കുറെ കൂടെയൊക്കെ വേഗം നടക്കുന്നതിലും ഈശ്വരാനുഗ്രഹത്തിനും വേണ്ടി നവഗ്രഹ പത്മമിട്ട് നവഗ്രഹ പൂജകൾ ചെയ്ത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പുഷ്പാർച്ചന അതി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക വേറെ അതികഠിനമായ ദോഷങ്ങളൊന്നുമില്ല ആഗ്രഹ സബലീകരണം എന്തായിരുന്നാലും ഉറപ്പായിട്ടും ഉണ്ടാവും ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാള ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ് നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി ദേവാമൃതം